നമസ്കാരം. തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിരവധി വിഷയങ്ങളാണ് ചർച്ചയാവുന്നതിൽ. ഇപ്പോഴത്തെ ബി ജെ പി പാകിസ്ഥാനെയും ഒരു വിഷയമാക്കി, തിരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നതാണ് കാണുന്നത്. തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക്, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിലേക്ക് രാജ്യം എത്തുമ്പോൾ, ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പല സംസ്ഥാനങ്ങളിൽ നടന്നു കഴിഞ്ഞപ്പോൾ രണ്ടാം ഘട്ടം നടക്കാൻ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ബി ജെ പി ഒരു പടി കൂടി തന്ത്രം മാറ്റുന്നു, പാകിസ്ഥാനെ ചൂണ്ടിക്കൊണ്ട് ചില പ്രചരണങ്ങൾ നടത്താൻ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഇതാദ്യമായിട്ട് തന്നെ മോദി തന്നെയാണ് അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. മോദി പറഞ്ഞ ഒരു അഭിപ്രായം നമ്മൾ കേട്ടാൽ വളരെ പ്രധാനപ്പെട്ട ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞത്, അതായത് ആതങ്ക രാജ്യം മുഴുവൻ ഇന്ത്യയിലേക്ക് ആതങ്കിനെ കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ഇപ്പോൾ ആട്ട പോലും കിട്ടാതെ വിഷമിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ ഒരു സെന്റൻസ്. ഇന്ത്യയിലേക്ക് ആതങ്കിനെ കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ഇപ്പോൾ ആട്ട പോലും കിട്ടാതെ കിടന്ന് വിഷമിക്കുന്നു എന്നാണ്. ആതങ്ക് എന്ന് പറഞ്ഞാൽ തീവ്രവാദം എന്നാണ്. അങ്ങനെ തീവ്രവാദം ആയി തീവ്രവാദികളെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറ്റി വിടുകയും ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയാം. പാകിസ്ഥാൻ എന്നുള്ള പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ രാജ്യം ഇപ്പോൾ ആട്ട പോലും കിട്ടാതെ, ആതങ്ക് കയറ്റി വെച്ച രാജ്യം ആട്ട കിട്ടാതെ വിഷമിക്കുന്നു. ആട്ട എന്ന് പറഞ്ഞാൽ സാധാരണ റൊട്ടി ഉണ്ടാക്കാനുള്ള നമ്മുടെ ഗോതമ്പ് മാവാണ് ആട്ട എന്ന് പറയുന്നത്. അതെല്ലായിടത്തും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ആ ഒന്ന് റൊട്ടി ഉണ്ടായി കഴിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ പട്ടിണിയിൽ കിടന്ന് വിഷമിക്കുകയാണ് ആ രാജ്യം എന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറഞ്ഞത്. ഒരു വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇത് പറയുക എന്ന് പറയുമ്പോൾ നിസ്സാരമായ കാര്യമല്ല, അതൊരു വലിയൊരു പ്രചാരം നേടും, വാർത്താ പ്രാധാന്യമുൾക്കും. അപ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഈ ഇപ്പോൾ ഇത്രയും കാലമായിട്ടും ഒരിടത്തും എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരിപ്പോൾ ആട്ട പോലും കിട്ടാതെ വിഷമിക്കുന്ന ഒരവസ്ഥയിലായിട്ട് എത്തിയിരിക്കുന്നു. എന്നാൽ രാജ്യം അങ്ങനെയല്ല, രാജ്യം വളരെയധികം, ഭാരതം എന്ന് പറയുന്നത് വളരെയധികം മുന്നോട്ട് പോയിരിക്കുന്നു. ഒരുപാട് പിന്നെ മേഖലകളിൽ വികസനത്തിൻ്റെ പിന്നെ പാതയിൽ കൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, പണ്ട് നമ്മൾ നമ്മുടെ പ്രതിരോധത്തിന്, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ ആയുധങ്ങൾ പുറത്തുനിന്ന് വാങ്ങണമായിരുന്നു. അങ്ങനെ വാങ്ങിച്ച് നമ്മൾ ഒരുപാട് പണം കൊടുത്ത് അങ്ങോട്ട് വാങ്ങിക്കണമായിരുന്നു. അവർക്ക് കാശ് കൊടുത്തിട്ട് നമ്മൾ ഇങ്ങോട്ട് ആയുധങ്ങൾ വാങ്ങിച്ചു, ആ ആയുധം വാങ്ങിച്ചിട്ടാണ് നമ്മൾ ഒരു പ്രതിരോധം സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ആയുധങ്ങൾ വാങ്ങിക്കുന്നു എന്നുള്ള ഒരു വശത്തു കൂടി ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ആയുധങ്ങൾ നമുക്ക് മറ്റ് ലോകരാജ്യങ്ങൾക്ക് വിൽക്കാൻ കഴിയുന്നു, കയറ്റി അയക്കാൻ കഴിയുന്നു. അത്രമാത്രം നമ്മൾ വളർച്ചയിലേക്ക് പോയിരിക്കുന്നു. ബ്രഹ്മോസിന്റെ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് ഇപ്പോൾ നമുക്ക് പല രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാൻ കഴിയുന്നു എന്നും പ്രധാനമന്ത്രി പറയുന്നു. അതേസമയമാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, ഒരു രാജ്യം ആതങ്കിനെ കയറ്റി അയച്ചുകൊണ്ടിരുന്നു, നമ്മളിപ്പോൾ ആയുധങ്ങളെ കയറ്റി അയക്കുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രധാനമന്ത്രി. എന്നാൽ അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി ആദിത്യനാഥും ഇതേ തരത്തിൽ ഒരു പ്രചരണം അദ്ദേഹത്തിൻ്റെ യു പിയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് പിന്നെ പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ പിന്നെ റേഷൻ പോലും കിട്ടാതെ, അരി പോലും കിട്ടാതെ പട്ടിണി കൊണ്ട് വിഷമിക്കുകയാണ് പാകിസ്ഥാൻ എന്നൊരു രാജ്യം. അത് പേരെടുത്ത് തന്നെ പറഞ്ഞു മോദി. ഒരു രാജ്യത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പിന്നെ യോഗി ആദിത്യനാഥ് പാകിസ്ഥാനെ പേരെടുത്ത് തന്നെ പറഞ്ഞു, അവിടെ പട്ടിണി കൊണ്ട് നട്ടം തിരിയുകയാണ്. പക്ഷേ അതേസമയം ഭാരതത്തിൽ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുകയാണ് ഈ രാജ്യം. അങ്ങനെ 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകുന്നത് കൊണ്ട് ഇവിടെ പട്ടിണി എന്ന് പറയുന്നത് അനുഭവിക്കുന്നില്ല. പക്ഷേ പാകിസ്ഥാൻ അവിടെ ഇതാ പട്ടിണി കൊണ്ട് നട്ടം തിരിയുകയാണെന്നാണ് പിന്നെ യോഗി ആദിത്യനാഥ് പറഞ്ഞത്. 1947 ഈ പാകിസ്ഥാൻ വിഭജിച്ച് മാറുമ്പോഴേക്കും 22-24 പിന്നെ കോടി ജനങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നതെന്നും ആ അവർക്ക് ഇപ്പോൾ നേരെ ചൊവ്വേ ഒരു നേരത്തെ കഞ്ഞി കുടിക്കാനുള്ള വഴി പോലും ഇല്ലാതെ അവർ തകർന്നിരിക്കുന്നു, തരിപ്പണമായിരിക്കുന്നു. എന്നാൽ ഇവിടെ നമ്മൾ വികസനത്തിന്റെ മുന്നിലാണ്, 80 കോടി ജനങ്ങൾക്ക് സൗജന്യ റേഷൻ നൽകാനുള്ള ശേഷി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ഈ 80 കോടി എന്നുള്ളത് കൂട്ടും, കൂടുതൽ ആൾക്കാർക്ക് സൗജന്യ റേഷൻ കൊടുക്കാനുള്ള കഴിവുണ്ടോ അത് ഞാൻ ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നും ഈ യോഗി ആദിത്യനാഥ് പറയുന്നുണ്ട്. അപ്പൊ ഇതേ നമ്മൾ മനസ്സിലാക്കുമ്പോൾ യോഗിയും മോദിയും പാകിസ്ഥാനെ വിരൽ ചൂണ്ടിക്കൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് ഇപ്പോൾ പ്രചരണ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത്.
ഇവിടെയാണ് നമ്മൾ കാണുന്നത്. വയനാട്ടിൽ മുസ്ലിം ലീഗിൻ്റെ കൊടി പോലും ഉയർത്താൻ കഴിയാത്ത തരത്തിൽ പ്രതിരോധത്തിലായിരിക്കുന്നതും അത് വടക്കേ ഇന്ത്യയിൽ അവർക്ക് ബി ജെ പി അതിനെ മുതലെടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഒരു വിഷയം കൂടി മോദിയും പിന്നെ യോഗിയും ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ വളരെ പുത്തൻ തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് മുന്നേറാൻ ഇപ്പോൾ ബി ജെ പിക്ക് കഴിയുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും കാണേണ്ടത്.